യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് ലീഗിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തിരുവനന്തപുരം പാളയത്ത് വെച്ച് ഫിറോസിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ ഒന്നാം പ്രതിയാണ് പി കെ ഫിറോസ്. കേസിൽ 28 യൂത്ത് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ റിമാൻഡിലാണ്. സംസ്ഥാന സർക്കാരിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് കേരള മാർച്ച് എന്ന മുദ്രാവാക്യം ഉയർത്തി ഇക്കഴിഞ്ഞ ജനുവരി 18 യൂത്ത് ലീഗ് മാർച്ച് നടത്തിയത്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസിന്റെയും മുതിർന്ന ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രസംഗം തീർന്നതിന് പിന്നാലെയാണ് പ്രവർത്തകർ അക്രമാസക്തരായതും. ഈ പ്രവർത്തകർ പോലീസിന് നേരെ കുപ്പികളും ചെരുപ്പുകളും കസേരകളും വലിച്ചെറിയുകയായിരുന്നു. ഇതിനൊപ്പം തന്നെ ഇവർ കല്ലേറും നടത്തിയിരുന്നു. ഇതോടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. തൊട്ടു പിന്നാലെ കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിച്ചു. എന്നാൽ പ്രവർത്തകർ സംഘർഷത്തിൽ നിന്നും ഒട്ടും പിന്മാറിയിരുന്നില്ല. ഇതോടെയാണ് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചത്. അഴിമതി, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, ലഹരി മാഫിയ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. അതേസമയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് ലീഗ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സംസ്ഥാന സർക്കാരിനെ മുട്ടുകുത്തിക്കുക എന്നതായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാന കമ്മിറ്റിയായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. അഴിമതിയും തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാം തന്നെ ഈ മാർച്ചിൽ ഇവർ ഉന്നയിച്ചിരുന്നു. മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിൽ ഈ റാലി അവസാനിക്കുമ്പോഴാണ് പ്രവർത്തകർ അക്രമാസക്തരായതും. ഈ മാർച്ചിൽ പോലീസിനും വഴിയാത്രക്കാർക്കും കടകൾക്കും നേരെയെല്ലാം കല്ലേറുണ്ടായി. സെക്രട്ടേറിയറ്റ് വളപ്പിലേക്കും പ്രതിഷേധക്കാർ കോൺക്രീറ്റ് കഷ്ണങ്ങളും പൈപ്പും ഉൾപ്പെടെ വലിച്ചെറിഞ്ഞു. നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞതോടെയാണ് പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞത്. പോലീസിന് നേരെ കുപ്പികളും ചെരുപ്പുകളും എല്ലാം വലിച്ചെറിഞ്ഞു. ഇതോടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശുകയായിരുന്നു. പിന്നാലെ കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിച്ചു. എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഈ സംഘർഷത്തിലും കല്ലേറിലും നിരവധി വഴിയാത്രക്കാർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ മാർച്ചിലെ സംഘർഷത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്തി യൂത്ത് ലീഗ് നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. സമരത്തെ അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിച്ചതെന്നായിരുന്നു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അന്ന് ആരോപിച്ചതും. പോലീസ് യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ കല്ലെറിഞ്ഞു. ഇത് പ്രവർത്തകർ തിരിച്ചറിയുകയായിരുന്നു. പ്രവർത്തകരുടെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. ഇക്കാര്യത്തിൽ സംശയമുള്ളവർ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അന്ന് പി കെ ഫിറോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. യൂത്ത് ലീഗ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ തുടർന്ന് പി കെ ഫിറോസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ 26 പേരെ നേരത്തെ തന്നെ റിമാൻഡും ചെയ്തിരിക്കുകയാണ്. പി കെ ഫിറോസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത്. പിണറായി സർക്കാരിനെ മുട്ടുകുത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പ്രതിഷേധവും. പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത്. ഇതാണ് ഇപ്പോൾ പി കെ ഫിറോസിന്റെ അറസ്റ്റിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ഫിറോസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഫിറോസിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.